പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. വെൽക്കം ബാക്ക് കേരള ബാറ്റിൽ ഇലക്ഷൻ സ്പെഷ്യൽ. ഇനി കേരളത്തിൽ പിണറായിസം, പിണറായി കാലമാണ്, പിണറായി സെക്കൻഡ് എഡിഷൻ കാലമാണ്. എന്തൊക്കെയായിരിക്കും കേരളത്തിൽ വരുന്ന 5 വർഷങ്ങളിൽ നടക്കാൻ പോകുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ? കനത്ത പരാജയത്തിൽ നിന്ന് കോൺഗ്രസ് എങ്ങനെ ഉയർത്തെഴുന്നേൽക്കും? പൂജ്യത്തിലേക്ക് ഒതുങ്ങിപ്പോയ ബി ജെ പി എങ്ങനെ പുനർജീവനം നേടും? ആര് കൊടുക്കും മൃതസഞ്ജീവനി ബി ജെ പിക്ക്? ആര് സംഘടനയിൽ ഒരു പുനരുജ്ജീവനം നടത്തും കോൺഗ്രസിൽ? നമ്മൾ ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നു. ഒപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഇതിലും മോശമാകുമായിരുന്ന യു ഡി എഫിന്റെ നിലയെ പിടിച്ചു നിർത്തിയത് ഇന്ന് മുഖ്യമന്ത്രി ആരോപിക്കുന്നത് പോലെ ബി ജെ പിയിൽ നിന്നും പൈസ കൊടുത്തു വാങ്ങിയ വോട്ടുകളാണോ എന്നാണ്. അതിനു മുമ്പ് ഏറ്റവും ഒടുവിലത്തെ സീറ്റ് നിലയും വോട്ട് വിഹിതവും ആർക്കൊക്കെ എങ്ങോട്ട് മറിഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. നമുക്കൊപ്പം എൽ ഡി എഫിന്റെ പ്രതിനിധിയായി ആലത്തലപ്പട്ട ആനന്ദൻ ഇപ്പോൾ ചേരുന്നുണ്ട്. ഒപ്പം പി ആർ ശിവശങ്കർ ബി ജെ പി പ്രതിനിധി, രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ യുവ നേതാവ്, ഒപ്പം ഡോക്ടർ ജി ഗോപകുമാർ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം നമുക്ക് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പരിശോധിച്ചാൽ, എൽ ഡി എഫിന്റെയും മൊത്തം കണക്ക് നമ്മൾ പരിശോധിച്ചാൽ 99 എന്ന കണക്കിലേക്ക് എൽ ഡി എഫ് എത്തിയത് അവിശ്വസനീയമാം വിധമായിരുന്നു. എക്സിറ്റ് പോളുകളെ ശരിവെക്കുന്ന രീതിയിൽ 24 പ്രീ പോൾ കൃത്യമായി പ്രവചിച്ചതുപോലെ ഒരു സൈലന്റ് വേവ് പിണറായി വിജയൻ അനുകൂലമായി ഉണ്ടായിരുന്നു കേരളത്തിലുടനീളം. അതും 40 വർഷത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായി പ്രോ ഇൻകംപെൻസി എന്ന ഫാക്ടർ കേരളത്തിൽ വർക്കൗട്ട് ചെയ്തു. 40 വർഷത്തിനു ശേഷം ആന്റി ഇൻകംപെൻസി അഥവാ ഭരണവിരുദ്ധ വികാരം എന്നുള്ള രാഷ്ട്രീയ സ്വഭാവത്തെ കേരളം കുടഞ്ഞു കളഞ്ഞു പിണറായി വിജയന്റെ ഈ മിന്നും വിജയത്തിലൂടെ. 99 സീറ്റുകളുമായി എൽ ഡി എഫ്, ഇതിൽ തൃപ്പൂണിത്തറയിലും കുണ്ട്രയിലും വന്ന 2 കനത്ത പരാജയങ്ങൾ ഇപ്പോഴും എൽ ഡി എഫിന്റെ തിളക്കമാർന്ന വിജയത്തിന്റെ കണ്ണുനീരായി ബാക്കി നിൽക്കുന്നു. യു ഡി എഫിന് 41 സീറ്റുകൾ, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സീറ്റിനേക്കാൾ സീറ്റ് കുറവാണ് യു ഡി എഫ് രേഖപ്പെടുത്തുന്നത്. പക്ഷേ അപ്പോഴും വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിൽ കാര്യമായ ഇടിവ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചുണ്ടായിട്ടില്ല എന്നതാണ് ഏറെ കൗതുകകരമായ കാര്യം. എൽ ഡി എഫിലെ യു ഡി എഫിലെയും ഓരോ ഘടകകക്ഷിയുടെയും സീറ്റ് നില കൂടി നമ്മളൊന്ന് വളരെ വേഗം പരിശോധിച്ചാൽ, സി പി എം, സി പി ഐ, കേരള കോൺഗ്രസ്, ഒപ്പം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, ജെ ഡി എസ്, എൻ സി പി, എൽ ജെ ഡി തുടങ്ങിയവയുടെ സീറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ 99 എൽ ഡി എഫ് നേടിയിരിക്കുന്ന സീറ്റുകളിൽ 68 ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സി പി എം തന്നെയാണ്. സി പി എമ്മിന്റെ ഈ 68 എന്ന സ്ട്രൈക്ക് റേറ്റ് ഓർമ്മിക്കണം, കേവല ഭൂരിപക്ഷം 70 മാത്രമേ ഉള്ളൂ. 68 നേടുന്നതോടെ കേവല ഭൂരിപക്ഷത്തിന്റെ തൊട്ടടുത്തേക്ക് എത്തുന്നു. ഈ എൽ ഡി എഫിലെ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് സി പി എമ്മിനാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. സി പി ഐക്ക് കഴിഞ്ഞ തവണയുള്ള 19 സീറ്റുകൾ നേടാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ സീറ്റ് കുറവാണ്, 17 സീറ്റുകളാണ് നേടുന്നത്. 68 17 കൂടെ കൂട്ടിയാൽ 85 സീറ്റുകൾ. ഇതിനകം തന്നെ സി പി എമ്മും സി പി ഐയും മാത്രം കേവല ഭൂരിപക്ഷവും കടന്ന് കൂടുതൽ സീറ്റുകൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രതിസന്ധിയിലാവുന്നത് എൽ ഡി എഫിലേക്ക് വന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ്. അവർക്ക് ആകെ അവർ മത്സരിച്ച 12-ൽ 5-ൽ മാത്രമാണ് കേരള കോൺഗ്രസ് മാണിക്ക് വിജയിക്കാൻ സാധിച്ചത്, ജോസ് കെ മാണിക്ക് വിജയിക്കാൻ സാധിച്ചത്. പക്ഷേ ജോസ് കെ മാണി പരാജയപ്പെടുകയും ചെയ്തു പാലയിൽ. അതുകൊണ്ട് കേരള കോൺഗ്രസ് മാണിക്ക് ഒരു മന്ത്രിസ്ഥാനമായിരിക്കും ലഭിക്കുക എന്ന സൂചനകളാണ് കോട്ടയത്ത് നിന്നും വരുന്നത്. ഇനി എൻ സി പിക്ക് 2 സീറ്റുകൾ ലഭിച്ചു. കെ സി ഡിക്കും ആർ എസ് പിക്കും ഒപ്പം ഐ എൻ എല്ലിനും ജെ ഡി എസിനും ഓരോ ജെ ഡി എസിന് 2 സീറ്റുകൾ ലഭിച്ചു. എൽ ജെ ഡിക്ക് കൽപ്പറ്റയിൽ തോറ്റു, 1 സീറ്റിൽ മാത്രം വിജയിച്ചു. ഇതാണ് എൽ ഡി എഫിന്റെ വിവിധ ഘടകകക്ഷികളുടെ ഇപ്പോഴത്തെ സീറ്റുനില. ഇനി യു ഡി എഫിലേക്ക് നമ്മൾ വളരെ വേഗം വരികയാണെങ്കിൽ, അമ്പയെ തകർന്നുപോയ യു ഡി എഫ് 2016 പെർഫോമൻസ് പോലും സീറ്റിന്റെ കാര്യത്തിൽ ആവർത്തിക്കാൻ കഴിയാതെ പോയി. യു ഡി എഫിന്റെ സ്ട്രൈക്ക് റേറ്റിൽ ഇപ്പോഴും പിന്നിൽ കോൺഗ്രസ് തന്നെയാണ്. 24% സ്ട്രൈക്ക് റേറ്റ് മാത്രമാണ് കോൺഗ്രസിന്. 90-ലധികം സീറ്റുകളിൽ മത്സരിക്കുമ്പോഴും ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സീറ്റ് വിഹിതം കേവലം 22 സീറ്റുകളായി മാത്രം നിൽക്കുന്നു. അതേസമയം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കഴിഞ്ഞ തവണത്തെ പെർഫോമൻസ് ആവർത്തിക്കുമെന്ന് നമ്മൾ കരുതി. 24-ൽ 18 സീറ്റുകൾ നേടിയ 24-ൽ 20 സീറ്റും നേടിയ മുസ്ലിം ലീഗ് 2016 പെർഫോമൻസ് ആവർത്തിച്ചിരുന്നുവെങ്കിൽ 75% സ്ട്രൈക്ക് റേറ്റ് മുസ്ലിം ലീഗിന് കിട്ടുമായിരുന്നു. പക്ഷേ ഇത്തവണ ആകെ ലഭിച്ചത് 14 സീറ്റുകൾ മാത്രം. കഴിഞ്ഞ തവണത്തേക്കാൾ 6 സീറ്റുകൾ മുസ്ലിം ലീഗിന് നഷ്ടപ്പെടുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ കഴിഞ്ഞ തവണ 2016 നേടിയ സീറ്റിനേക്കാൾ സീറ്റ് കുറവാണ് സംഭവിക്കുന്നത്. നിലവിൽ സീറ്റിന്റെ വിഹിതത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒരു ഇടിവുണ്ടാകുമ്പോൾ വോട്ട് വിഹിതം പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതേ വിഷയമാണ് യഥാർത്ഥത്തിൽ ഇന്ന് മുഖ്യമന്ത്രി വോട്ട് കച്ചവടം നടന്നിരിക്കുന്നുവെന്നും, അമ്പയെ പരാജയപ്പെടുമ്പോഴും 0.26 ഡിഫറൻസ് മാത്രം എൽ ഡി എഫും യു ഡി എഫും വരാനുള്ള കാരണം ബി ജെ പിയുടെ കുറഞ്ഞ വോട്ടുകൾ യു ഡി എഫിന്റെ പക്കലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ആരോപണം. എൻ ഡി എയുടെ കണക്കുകൂടി നമ്മൾ പരിശോധിച്ചാൽ, കണക്കുകൾ പരിശോധിക്കാനില്ല, എൻ ഡി എക്ക് 0.
BJP 0, BDJS 0. ഈ കണക്കുകൾ നമ്മൾ അധികം പറഞ്ഞ് നമ്മളിനി അതിലേക്ക് പോകുന്നില്ല. കാരണം ആകെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് BJPക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ NDA അണികൾ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു നമ്പറാണ് ഈ 0 കണക്ക്. അവർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു നമ്പറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 0 ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ആണെങ്കിലും 2016 2021 തമ്മിലുള്ള സീറ്റ് വൈസ് താരതമ്യം കൂടി നമുക്ക് വളരെ വേഗം പരിശോധിച്ചാൽ 2016 91 സീറ്റുകൾ നേടിയ ഇടത്തു നിന്നുമാണ് LDF 2021 ആകുമ്പോഴേക്കും 8 സീറ്റുകളുടെ വർധനവ്, 99 എന്ന നമ്പറിലേക്ക് എത്തുന്നത്. LDFന്റെ സീറ്റ് വിഹിതം നോക്കൂ പ്രേക്ഷകർ, LDFൽ 99 സീറ്റുകളാണ് ഇപ്പോൾ നേടുന്നത്. 8 സീറ്റുകളുടെ ഒരു ജമ്പ് ഉണ്ടാവുന്നു. UDF ആവട്ടെ 2016 നേടിയ 41 സീറ്റുകൾ എന്നതിൽ നിന്ന് 47 സീറ്റുകൾ എന്നതിൽ നിന്ന് 41 സീറ്റുകളിലേക്ക് 6 സീറ്റുകൾ നഷ്ടപ്പെടുന്നു. NDAക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് 2021 ആകുമ്പോഴേക്കും 0 സീറ്റായിട്ട് മാറുന്നു. സീറ്റുകളുടെ ഡിഫറൻസിൽ 2021 ഉണ്ടായ ഡിഫറൻസിനേക്കാൾ വോട്ടിന്റെ കാര്യത്തിലുള്ള വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ ഇന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നത്. സീറ്റുകളുടെ എണ്ണം കുറയുമ്പോഴും വോട്ട് എങ്ങനെ പിടിച്ചു നിർത്താൻ സാധിച്ചുവെന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. വടക്കൻ തെക്കൻ മധ്യ കേരളം, നമുക്ക് റീജിയണൽ ഡിഫറൻസ് കൂടി ഒന്ന് പരിശോധിക്കാം. ഈ തിരഞ്ഞെടുപ്പിൽ LDFന് ഏറ്റവും അനുഗുണമായി തീർന്നിരിക്കുന്നത് വടക്കൻ കേരളമായിരുന്നോ തെക്കൻ കേരളമായിരുന്നോ അതല്ല മധ്യ കേരളമായിരുന്നോ? കനത്ത മത്സരം യഥാർത്ഥത്തിൽ വടക്കൻ കേരളത്തിൽ നടന്നു എന്ന് തന്നെ ഈ കണക്ക് നമ്മളോട് പറയും. 38 ഇടങ്ങളിൽ LDFും 22 ഇടങ്ങളിൽ UDFുമാണ് വടക്കൻ കേരളത്തിൽ ആ ഇഞ്ചോടിഞ്ചു മത്സരത്തിൽ വിജയിച്ചു കയറിയത്. അതായത് വടക്കൻ കേരളത്തിൽ മാത്രമാണ് LDFന് ഏതെങ്കിലും തരത്തിലുള്ളൊരു ചലഞ്ച് കൊടുക്കാൻ സാധിച്ചത്. അതിനുശേഷം മധ്യ കേരളത്തിലും, അതായത് മലപ്പുറം ജില്ലയുടെ സാന്നിധ്യം വടക്കൻ കേരളത്തിൽ LDFന് UDFന് മുസ്ലിം ലീഗിന്റെ കോട്ടകളിലെ വലിയ വോട്ടൊഴുക്ക്, അവരുടെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ, സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ കാരണമാവുന്നു. ഇനി മധ്യ കേരളത്തിലേക്ക് നമ്മൾ വന്നാൽ മൊത്തമുള്ള 41 സീറ്റുകളിൽ 26 ഇടങ്ങളിലും LDF ജയിച്ചപ്പോൾ 15 ഇടങ്ങളിൽ UDF നിലനിർത്തി എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. അതിൽ തന്നെ എറണാകുളം ഇപ്പോഴും UDFന്റെ കുത്തകയായി തന്നെ തുടരുന്നു. വയനാടും മലപ്പുറവും വടക്കൻ കേരളത്തിൽ UDF ഭൂരിപക്ഷം നിലനിർത്തുമ്പോൾ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ എറണാകുളം ജില്ലയിൽ UDF ഭൂരിപക്ഷം നിലനിർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ മധ്യ കേരളത്തിലും UDFന് അനുകൂലമായ തരംഗമുണ്ടാവുന്നു. പക്ഷേ പൂർണ്ണമായിട്ടും വാഷൗട്ട് ചെയ്തത് തെക്കൻ കേരളമാണ്. തെക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ ആകെയുള്ള 39 സീറ്റുകളിൽ, തെക്കൻ കേരളത്തിലെ 39 സീറ്റിൽ 35 ഇടങ്ങളിലും LDF ആണ് വിജയിച്ചു കയറിയത്. 4 ഇടങ്ങളിൽ മാത്രമായി UDF ഒതുങ്ങി. ഏതെങ്കിലും കാരണവശാൽ UDFന് വിജയിച്ചു കയറണമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ 39 സീറ്റുകളിൽ 25 സീറ്റ് നില വർദ്ധിക്കണമായിരുന്നു. നിർഭാഗ്യവശാൽ അത് സാധിക്കാതെ പോയതോടുകൂടി UDFന്റെ പ്രതീക്ഷകൾ വാങ്ങുകയായിരുന്നു. ഇനി വോട്ട് ഡിഫറൻസ് കൂടി ഒന്നും നോക്കൂ പ്രേക്ഷകർ. ഇതിലൊരു കൗതുകമുണ്ട്, സീറ്റിന്റെ നിലയിലുണ്ടാവുന്ന ഒരിടിവ് പക്ഷേ വോട്ടു നിലയിൽ നമ്മൾ കാണുന്നില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. സാധാരണ രീതിയിൽ വോട്ടിൻ്റെയും സീറ്റിൻ്റെയും നിലകൾ തമ്മിലൊരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഡിക്ലൈൻ ഉണ്ടാവാറില്ല എന്നത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ് എന്ന് നോക്കൂ. 2016 2021 തമ്മിലുള്ള വോട്ട് വിഹിതം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, നമ്മൾ ഓരോ വർഷത്തെയും ഓരോ പാർട്ടിയുടെയും വോട്ട് വിഹിതമാണ് പരിശോധിക്കാൻ പോകുന്നത്. 2016 2021 ഓരോ മുന്നണികളും ആദ്യം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് LDFിൻ്റെതാണ്. 2016 43.10 ആയിരുന്നു LDFിൻ്റെ വോട്ട് വിഹിതം. ശ്രദ്ധിക്കണം, LDFിൻ്റെ വോട്ട് വിഹിതം 2021 ആകുമ്പോഴേക്കും കുറയുന്നതായിട്ട് കാണാം. ഹൗ ഡസ് ഇറ്റ് ഹാപ്പൺ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 43% നിന്ന് 38.5% കുറയുന്നു. 2016 38.63% ഉണ്ടായിരുന്ന UDFിൻ്റെ വോട്ട് വിഹിതം 34.56% കുറയുന്നതായിട്ട് കാണാം. 2016 NDAയുടെ വോട്ട് വിഹിതം 14.93% നിന്ന് 12.4% വർദ്ധിക്കുന്നത്, 12.4% കുറയുന്നതും കാണാം. അതായത് ഏകദേശം 2.7 ഡിഫറൻസ് ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കണക്ക് നമ്മളെ വല്ലാതെ കുഴക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഇതിനെ നമുക്ക് ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കിനി നമ്മുടെ അതിരുകളിലേക്ക് കൂടി പോകണം. അതിനു മുൻപ് 10 മണ്ഡലങ്ങളിൽ എന്ത് സംഭവിച്ചു എന്ന ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ട് വോട്ട് വിഹിതം കുറയുന്നു എന്ന ചോദ്യത്തിന് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ മറുപടി, ആ ഉത്തരം വളരെ ശ്രദ്ധേയമാണ്. പൈസ കൊടുത്ത് വോട്ട് വാങ്ങുന്ന രീതിയിലേക്ക് UDF മാറിയിരിക്കുന്നു. BJPയുടെ വോട്ട്
പത്ത് മണ്ഡലങ്ങളിലെങ്കിലും വാങ്ങിയാണ് എൽ ഡി എഫിനെ പരാജയപ്പെടുത്തിയത്. അതല്ലായിരുന്നെങ്കിൽ 100 കടക്കുമായിരുന്നു എന്നാണ് പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. നമുക്കിപ്പം സി പി എം പ്രതിനിധി ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കോൺഗ്രസ് പ്രതിനിധി രാഹുൽ മാങ്കൂട്ടത്തിൽ, ബി ജെ പി പ്രതിനിധി പി ആർ ശിവശങ്കർ, ഡോക്ടർ ജി ഗോപകുമാർ തെരഞ്ഞെടുപ്പ് വിദഗ്ധനും കേന്ദ്ര സർവകലാശാല മുൻ വൈസ് ചാൻസലറും നമുക്കൊപ്പമുണ്ട്. ഞാൻ ആദ്യം ആനന്തലവട്ടം ആനന്ദനിലേക്ക്. ശ്രീ ആനന്തലവട്ടം ആനന്ദൻ, താങ്ക് യു ആൻഡ് കൺഗ്രാജുലേഷൻസ്. ഒരിക്കൽ കൂടി വിജയിച്ച മുന്നണിയുടെ പ്രതിനിധിയായി അങ്ങ് എത്തുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അങ്ങ് നമ്മളോടൊപ്പം ഈ ചർച്ചകളിൽ പങ്കെടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയം താങ്കൾ അടക്കമുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക്, താങ്കൾ അടക്കമുള്ള സി പി എം പ്രതിനിധികൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്, ഓരോ ഇടതു മുന്നണി പ്രവർത്തകരും അവകാശപ്പെട്ടതാണ്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം, യു ഡി എഫ് ബി ജെ പിയുടെ വോട്ട് വാങ്ങി വിജയിച്ചില്ലായിരുന്നെങ്കിൽ ഇതിലും വലിയൊരു പരാജയം ഉണ്ടാകുമായിരുന്നുവെന്നാണ്. യഥാർത്ഥത്തിൽ കണക്കുകൾ നിരത്തി മുഖ്യമന്ത്രി അത് സമർത്ഥിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ നമ്മൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ബി ജെ പിയുടെ വോട്ട് സി പി എമ്മിന് അഥവാ ഇടതു മുന്നണിക്കും ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയില്ലേ? ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ച തടയുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ ഫലം കണ്ടു എന്ന് കണക്കാക്കിയാൽ ബി ജെ പിയിലേക്ക് പോയ സോഫ്റ്റ് ഹിന്ദു വോട്ടുകൾ എൽ ഡി എഫിലേക്ക് മാറി എന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ നമ്മുടെ കയ്യിൽ ഡാറ്റ ഇല്ലല്ലോ. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഡാറ്റ ഉണ്ടല്ലോ. താങ്കളുടെ അഭിനന്ദനത്തിന് നന്ദി. ആ ഡാറ്റ എന്ന് പറയുന്നത്, കോൺഗ്രസ്സിന് സീറ്റ് നന്നായി, യു ഡി എഫിന് സീറ്റ് നന്നായി കുറഞ്ഞിട്ടും അവിടെ വോട്ടിൻ്റെ പെർസെൻറ്റേജ് 39.40 ആണ്. അത് കുറഞ്ഞില്ലല്ലോ. 2016 ഉണ്ടായിരുന്നതിനേക്കാൾ 0.41% കൂടിയല്ലോ. അതേസമയം ബി ജെ പിയുടെ വോട്ടിൻ്റെ പെർസെൻറ്റേജ് 2016 നിന്ന് 15.1% ഉണ്ടായിരുന്നു, ഇപ്പോൾ 12.47%. ഞാൻ ഈ ചർച്ചയിൽ, തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ നടന്ന ചർച്ചകൾ, ഈ തെരഞ്ഞെടുപ്പോടുകൂടി ബി ജെ പിയുടെ പെർസെൻറ്റേജ് ഓഫ് വോട്ട് കുറയും, 12% എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് 12.47% യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന 15.01% വോട്ട് എങ്ങനെയാണ് 12.47 ആയത്? ആ വോട്ട് എങ്ങോട്ടാണ് പോയത്? സി പി എമ്മിനാണോ വന്നത്? അല്ലെന്നല്ലേ. സീറ്റിൻ്റെ എണ്ണത്തിൽ കുറവാണെങ്കിലും വോട്ടിൻ്റെ പെർസെൻറ്റേജ് 0.41% കോൺഗ്രസ്സിന് കൂടിയത്. അതാണ് 10 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ബി ജെ പിയുടെ വോട്ട് പർച്ചേസ് ചെയ്തു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ ഒരു സംശയം, ഒരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് നമുക്ക് തുടരാം. ഒരൊറ്റ കാര്യം, അതായത് മുഖ്യമന്ത്രി പറഞ്ഞത് ബി ജെ പി എന്നാണ്, അങ്ങും പറയുന്നത് ബി ജെ പി എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് എൻ ഡി ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ബി ജെ പി അല്ല. കാരണം ബി ജെ പിയുടെ വോട്ട് ഷെയർ കുറഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കൂടുതൽ ഒരുപക്ഷെ ശിവശങ്കർ വിശദമാക്കും. എൻ ഡി എയുടെ വോട്ട് വിഹിതം കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബി ഡി ജെ എസിലെ ഒരു നിശ്ചിത ശതമാനം വോട്ടുകൾ മാറിയിട്ടുണ്ട്. ഞാൻ കുട്ടനാട് പോയപ്പോൾ കുട്ടനാട് ബി ഡി ജെ എസ് നേതാവ് പറഞ്ഞത്, ഇത്തവണ കഴിഞ്ഞ തവണ ബി ഡി ജെ എസിന് വോട്ട് ചെയ്ത എല്ലാവരും ഇത്തവണ എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നതാണ്, കാരണം അതിന് ചില സമുദായ താല്പര്യങ്ങളായിരുന്നു. അങ്ങ് ഉദ്ദേശിക്കുന്നത് എൻ ഡി അല്ലേ, ബി ജെ പി അല്ലല്ലോ. അല്ല അരുൺകുമാർ, ഇന്നിപ്പോൾ ബി ജെ പിയുടെ വക്താക്കൾ പറയുകയുണ്ടായി ബി ജെ പി അല്ല ബി ഡി ജെ എസ് ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നിന്ന് പറഞ്ഞു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് 600 പഞ്ചായത്ത് വാർഡുകളിൽ ബി ഡി ജെ എസ് മത്സരിച്ചു, ബി ജെ പിയുടെ കൂടെ എൻ ഡി എ ആയിട്ട് മത്സരിച്ചിട്ട് ഒറ്റ വാർഡിലാണ് ജയിച്ചത്. അതിൻ്റെ അർത്ഥം എന്താ? ഒരു വാർഡിൽ സ്വാധീനമേ ഉള്ളൂ ബി ഡി ജെ എസിന്. ബി ജെ പിയുടെ മറ്റു കക്ഷികൾ ബി ജെ പി ബി ഡി ജെ എസിന് വോട്ട് ചെയ്യില്ല, എൻ ഡി എ മുന്നണിയൊക്കെ തന്നെയാണ്. അതവർ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവർ ചാനൽ ചർച്ചകളിലെല്ലാം വന്ന് പറയുകയുണ്ടായി, ഞങ്ങൾ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്, ബി ജെ പി ഒറ്റയ്ക്കാണ് മത്സരിച്ചത്, എൻ ഡി എ ആണെന്ന് പറയാനേ തയ്യാറായിരുന്നില്ല. ഓർമ്മയുണ്ടാവും താങ്കൾക്കും. ഇപ്പോഴും അവർ പരസ്യമായി പറഞ്ഞിരിക്കുന്നു ബി ഡി ജെ എസ് ബി ജെ പി എൻ ഡി എക്ക് വോട്ട് ചെയ്തിട്ടില്ല. അപ്പൊ കറക്റ്റായല്ലോ പിക്ചർ. ഇനി അത് അത് സാധുവരിക്കാൻ ഒരു കണക്കൂടി ഞാൻ പറയാം. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് 4.75% വോട്ടായിരുന്നു. അതേസമയം 2011 ആയപ്പോൾ അത് 6.8 ആയുള്ളു. 2016 തെരഞ്ഞെടുപ്പ്, അതായത് ബി ഡി ജെ എസ് കൂടി ഇവരോടൊപ്പം ചേർന്നപ്പോൾ 15.1 വർദ്ധിച്ചു. ബി ഡി ജെ എസിന്റെ വോട്ടല്ലേ 15% വർദ്ധിച്ചത്? ബി ജെ പിയുടെ വോട്ടല്ലല്ലോ. ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കിട്ടിയ വോട്ട് അതിന് മുമ്പുള്ള എല്ലാം എടുത്താൽ 82 മുതലുള്ള കണക്കെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും 6-7% വന്നിട്ടില്ല. അപ്പം ബി ഡി ജെ എസ് കൂടി വോട്ട് ചെയ്താണ് ബി ജെ പിക്ക് നമ്പർ കിട്ടിയെന്ന് അന്ന് ഞാൻ പറയുമായിരുന്നു. അവരത് സമ്മതിച്ചില്ല.
ഇപ്പൊ എന്താ സംഭവിച്ച ഇപ്പൊ പറയാണ് ഞാൻ കിട്ടിയ വോട്ടിൽ ബി ഡി ജെ എസ് ഇല്ല ബി ഡി ജെ എസ് ആണ് ആലോചിക്കേണ്ടത് ഈ കഴിപ്പണം കെട്ട പണിക്ക് ഇതിന്റെ കൂടെ നിക്കണമോ സംഘത്തിൽ പോയി ചേർന്നിട്ട് സൂപ്പർ ചോദ്യമാണ് ആട്ടും തൊഴുത്തും ആ ചോദ്യത്തിന് പി ആർ ശിവശങ്കർ മറുപടി പറയട്ടെ. പക്ഷേ അങ്ങോട്ടുള്ള ചോദ്യം ബിജെപിയുടെ വോട്ട് വിഹിതം പക്ഷെ വർദ്ധിച്ചിട്ടുണ്ട്. ബിജെപിയുടെ മൊത്തത്തിലുള്ള കേരളത്തിലെ വോട്ട് വിഹിതം 1% വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 10% നിന്ന് 11.5% അങ്ങോട്ട് വർദ്ധിച്ചിട്ടുണ്ട് ബിജെപിയുടെ. ഇല്ല 2016 അല്ല ബിജെപി അല്ല ബിജെപിയുടെ നിങ്ങൾ ഈ പറയുന്ന ടോട്ടൽ NDA മുന്നണിയുടെ വോട്ട് അതിൽ BJP എത്രയുണ്ട് NDA മറ്റ് ഘടകകക്ഷികൾ എത്രയുണ്ടെന്ന് സെപ്പറേറ്റ് ആയിട്ട് ആകെ ഇപ്പം എടുക്കാൻ കഴിയുന്ന BDJS ആണ്. വേറെ ആൾക്കാരുണ്ടല്ലോ അവിടെ കൂട്ടത്തിൽ, അതിൻ്റെയൊക്കെ വോട്ട് BJP ആയിട്ടല്ലേ കൂട്ടുന്നത്. അതുകൊണ്ട് കൃത്യമായി BJPക്ക് എത്ര വോട്ടുണ്ടെന്ന് പറയാൻ സാധിക്കുമോ ഇതിൽ? അവർ താമരചിഹ്നത്തിൽ മത്സരിച്ചവരുടെ വോട്ട് കൂട്ടിയാൽ മതിയല്ലോ. അപ്പം അതുകൊണ്ട് BJPക്ക് കേരളത്തിൻ്റെ മണ്ണിൽ വളർച്ച ഉണ്ടാവില്ല. എങ്ങനെ താമരചിഹ്നത്തിൽ മത്സരിച്ചവരുടെ വോട്ട് ക്യുമുലേറ്റ് ചെയ്തെടുത്താൽ BJPയുടെ വോട്ട് വിഹിതം BJPക്ക് വളർച്ച ഉണ്ടാവില്ല എന്ന് ഞാൻ ആ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തെടുത്ത് BDJS കാർ വോട്ട് ചെയ്തിട്ടില്ലേ? അല്ല അതാണ് BDJSന്റെ വോട്ടായിട്ട് കണക്ക് കൂട്ടില്ലല്ലോ ശ്രീകാനത്തിലോട്ട മാനന്ദൻ, അത് BJPയുടെ വോട്ടായിട്ടല്ലേ നമ്മൾ കണക്ക് കൂട്ടു. BDJSന്റെ എന്താണ് കലത്തിൽ മത്സരിച്ച ആളുകൾ അത് BDJSന്റെ വോട്ടായിട്ട് കണക്ക് കൂട്ടും. അതല്ല അതെങ്ങനെ അരുൺ, NDAയുടെ മുന്നണിയിൽ നിൽക്കുന്ന ഓരോ കക്ഷികളും അവരവരുടെ ചിഹ്നത്തിൽ മത്സരിക്കും. അവരവരുടെ ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ NDA ആണവർ. എനിക്ക് പറഞ്ഞതും കറക്റ്റാണ്, മുഖ്യമന്ത്രി പറഞ്ഞതും കറക്റ്റാണ്. പക്ഷേ BJP എന്ന് പറഞ്ഞതിലാണ് അപകടം. കാരണം BJPയുടെ മാത്രം വോട്ട് പരിശോധിച്ചാൽ അത് കുറഞ്ഞിട്ടില്ല. ഇത് ഞാനല്ല പറയേണ്ടത്, ഇത് PR ശിവശങ്കറാണ് പറയേണ്ടത്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴും ഞങ്ങളും അത്ഭുതപ്പെടുകയായിരുന്നു. BJPയുടെ വോട്ട് കുറഞ്ഞിട്ടില്ല, NDAയുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അരുണത് പറയുമ്പോഴും മിസ്റ്റർ ശിവശങ്കറിനെ ആവർത്തിക്കാൻ പോകുമ്പോഴും ഒറ്റ കാര്യം പറയാനുള്ളത്, BJPക്ക് വോട്ട് ചെയ്തത് BJPയുടെ രാഷ്ട്രീയമുള്ളവർ മാത്രമേ ഉള്ളൂ, അതോ NDA കക്ഷിയിലുള്ളവർ BJP സ്ഥാനാർത്ഥിയായി താമരയിൽ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്തിട്ടില്ലേ? അതാണ് ക്ലിയർ ചെയ്യേണ്ടത്. ഓക്കെ, ഒരു നിമിഷം എനിക്കൊരു ആശയക്കുഴപ്പമുണ്ട്. ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് വളരെ വേഗം തിരിച്ചു വരാം. കാരണം ഞാൻ പറയുന്നത് എനിക്കൊന്ന് ശ്രീ അനന്തോട്ട മാനന്ദൻ അങ്ങേക്ക് മനസ്സിലാവുന്നുണ്ടോ? കേരളത്തിലെ മൊത്തം NDAയുടെ വോട്ട് വിഹിതത്തിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ചില മണ്ഡലങ്ങളിൽ NDA സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വോട്ട് കുറവ് സംഭവിച്ചിട്ടുണ്ട്. അത് പല മണ്ഡലങ്ങളിലുമുണ്ട്. ഈ 10 മണ്ഡലങ്ങളിൽ മാത്രമല്ല, 90 മണ്ഡലങ്ങളുടെ കാര്യത്തിലും മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്. പക്ഷെ BJPയുടെ വോട്ട് ശതമാനം മാത്രം എടുക്കുകയാണെങ്കിൽ ആ വോട്ട് ശതമാനത്തിൽ ഒരു വർധനവ് കാണാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. NDA കൂടെ ചേരുമ്പോൾ അഥവാ BDJS കൂടി ചേരുമ്പോൾ മൊത്തത്തിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതായത് BDJSന്റെ വോട്ടിൽ ഇടിവ് സംഭവിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അരുൺ, BJPക്ക് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് അങ്ങനെ നിങ്ങൾ സെപ്പറേറ്റ് ആയത് കണക്കെടുക്കുകയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട് BJPക്ക്? 11.5 12.47% 11% താമരയ്ക്ക് മാത്രം BJPയുടെ മാത്രം വോട്ടെന്നാണോ? ആണോ പി ആർ ശിവശങ്കർ? പി ആർ ശിവശങ്കർ സഖാവ് അങ്ങനെയാണെങ്കിൽ CPM അല്ലെങ്കിൽ LDFന് കിട്ടിയ വോട്ട് മുഴുവൻ CPMന്റെ ആയിട്ട് അങ്ങ് കണക്കാക്കുമോ? ഈ 13 സംഘടനകളുണ്ടല്ലോ, ആ സംഘടനകൾക്ക് ഒന്നും വോട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അവരെ ചേർത്തത്? ഇല്ലല്ലോ, അത് കണക്ക് പറഞ്ഞല്ലോ. 13% എന്നുള്ളത് LDFന്റെ കാണിക്കുമ്പോൾ LDFന്റെ അല്ല ഞാൻ അപ്പൊ എങ്ങനെ കണക്ക് പറഞ്ഞത്? CPIക്ക് ഇത്ര വോട്ട്, ഈ അല്ല അങ്ങനെയാണ് പാർട്ടിക്ക് കിട്ടുള്ള ടോട്ടൽ ഇത്ര വോട്ട്. അല്ല ഞങ്ങൾ അല്ല അരുൺ പറയുന്നത് അതിനോടുള്ള വിയോജിപ്പാണ് ഞാൻ രേഖപ്പെടുത്തിയത്. NDA UDF LDF എന്ന നിലയിൽ LDFന് കിട്ടിയ എത്ര, UDFന് കിട്ടിയ എത്ര, അതുപോലെ NDAക്ക് കിട്ടുന്ന എത്ര എന്ന കണക്കാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ കണക്കിൽ നിങ്ങളിപ്പോൾ പറയുന്നത് ഞങ്ങളൊറ്റയ്ക്കാണ് മത്സരിച്ചത്, BDJS വോട്ട് ചെയ്തില്ല,
ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇതുവരെ ഘടകകക്ഷികൾ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഘടകകക്ഷികൾ ഞങ്ങളുടെ മുന്നണിക്ക് വോട്ട് ചെയ്തിട്ടില്ല, CPM മത്സരിച്ച് വോട്ട് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഓക്കെ 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 പറഞ്ഞു. ഇന്ന് BJP പറഞ്ഞിട്ടല്ലോ BDJC വോട്ട് ചെയ്തിട്ടില്ല ഇന്ന്. ആ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും പറഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നത് ഒരു വാക്കിലായിരുന്നു, അത് BJP ആണോ NDA ആണോ ഉദ്ദേശിച്ചത് എന്നൊരു സംശയമാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് തരത്തിലൊരു ക്ലാരിഫിക്കേഷൻ ഈ ഘട്ടത്തിൽ ആവശ്യമുണ്ട്. പക്ഷേ എങ്കിൽ പോലും NDAയുടെ വോട്ട് വീതം കുറഞ്ഞു എന്നതുകൊണ്ട് PR ശിവശങ്കർ മുഖ്യമന്ത്രി പറയുന്ന ആരോപണത്തിൽ ഒരു കഴമ്പുണ്ട്. മാത്രവുമല്ല, ചില മണ്ഡലങ്ങളുടെ പേരെടുത്ത് പറഞ്ഞു. ഉദാഹരണത്തിന് 14,000 വോട്ടുകൾ കുറഞ്ഞ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു, ക്ഷമിക്കണം, 14,000 വോട്ടുകൾ കുറഞ്ഞ് നിൽക്കുന്ന കുണ്ട്ര മണ്ഡലത്തിൽ 4,000 വോട്ടുകളിലാണ് PC വിശ്വനാഥ് ജയിക്കുകയും മേഴ്സിക്കുട്ടിയമ്മ പരാജയപ്പെടുകയും ചെയ്യുന്നത്. 6,000+ വോട്ടിൻ്റെ ഡിഫറൻസ് ഉള്ള തൃപ്പൂണിത്തുറയിൽ കേവലം 983 വോട്ടുകൾക്കാണ് സ്വരാജ് പരാജയപ്പെടുകയും K ബാബു ജയിക്കുകയും ചെയ്യുന്നത്. തൃപ്പൂണിത്തുറയിലെ 6,000 വോട്ടിൽ 1,000 വോട്ടിൽ താഴെ കോൺഗ്രസിന് കിട്ടിയിട്ടില്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കും എന്നത് സിമ്പിൾ ലോജിക്കാണ്, കോമൺ സെൻസ് ആണ്. നിങ്ങൾ വോട്ടവിടെ വാങ്ങി, BJP യുടെ NDA യുടെ വോട്ട് നിങ്ങൾ വാങ്ങി. അല്ല അല്ല, അങ്ങനെയാണെങ്കിൽ മറ്റുള്ള കണക്കുകളുണ്ടെന്ന് ഒന്ന് എടുക്കൂ അരുൺ. ഇപ്പോൾ തൃപ്പൂണിത്തുറ എനിക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തൃപ്പൂണിത്തുറയിലെ 2020 തൃപ്പൂണിത്തുറയിൽ ഞങ്ങൾക്ക് കിട്ടിയത് അവിടുത്തെ അസംബ്ലിയിൽ LSG തെരഞ്ഞെടുപ്പിൽ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയത് 23,554 വോട്ടുകളാണ്. അതിനു മുൻപ് 2016 അസംബ്ലി തിരഞ്ഞെടുപ്പിലാണ് ഈ പറയുന്ന 29,000 ശിഷ്ട വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചത്. അത് ഇവിടെ തിരഞ്ഞെടുപ്പിൽ 2019 തിരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങൾക്ക് കിട്ടിയത് ഏതാണ്ട് 25,304 വോട്ടാണ്. അത്രയും ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് സാധാരണഗതിയിൽ BJP വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയും കുറച്ചുകൂടി നല്ല വോട്ട് ഷെയർ, നരേന്ദ്രമോദിക്കുള്ള വോട്ട് ഷെയർ കിട്ടുന്ന പല മണ്ഡലങ്ങൾ ഉണ്ടായിട്ട് പോലും BJP അവിടെ കിട്ടിയത് 25,304 വോട്ടുകളാണ്. അപ്പോൾ BJP യുടെ ഒരു ബെയർ മിനിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ 23,000 വോട്ടുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായിരിക്കാം, അങ്ങനെയാണെങ്കിൽ അവിടെ ഒക്കെ ഞങ്ങൾ വിറ്റ് കാണണം അങ്ങനെയാണ് അന്നൊക്കെ പറയണമായിരുന്നു. അസംബ്ലി തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞതിന് ശേഷം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും എല്ലാം ഞങ്ങൾ കോൺഗ്രസിന് വിറ്റിട്ട് നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു, അല്ലെങ്കിൽ ഇവിടെ ഹൈബ്രിഡിനെ ജയിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള വാദമുഖം അന്ന് CPM ഉന്നയിച്ചിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് അത് വ്യക്തിപരമായി, ഇപ്പം അങ്ങേക്കറിയാമല്ലോ, ശ്രീ വിശ്വംഭരൻ സാറിനെ പോലുള്ള ഒരു വ്യക്തി കിട്ടിയപ്പോൾ ഞങ്ങൾക്കത് 4,500 വോട്ടിൽ, 4,854 വോട്ടിൽ നിന്ന് ഞങ്ങളത് ഏതാണ്ട് 30,000. എൻ്റെ സംശയമൊന്നുമില്ല, നിങ്ങൾക്കിപ്പോൾ തൃപ്പൂണിത്തുറയിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് ഒരേ വോട്ടറെ പോലും കൂടുതൽ ചേർക്കാൻ സാധിച്ചിട്ടില്ലേ? അല്ല, അത് രണ്ട് കാര്യമാണ്. വോട്ടേഴ്സിനൊക്കെ കൂട്ടിൽ ചേർത്തിട്ടുണ്ടാവാം, ഞങ്ങൾ പറഞ്ഞല്ലോ അപ്പോൾ അത് 23,000 തന്നെ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഓരോ തിരഞ്ഞെടുപ്പും ജനങ്ങൾ കാണുന്നത് പല രീതിയിലാണ്. അത് അസംബ്ലി തിരഞ്ഞെടുപ്പ് പോലെ ആയിരിക്കില്ല ലോക്സഭയുടെ പാറ്റേൺ, ലോക്സഭയുടെ പാറ്റേൺ പോലെ ആയിരിക്കില്ല ഈ പറയുന്ന അസംബ്ലിയിലെ പാറ്റേൺ. നമ്മൾ കമ്പയർ ചെയ്തത് നിയമസഭ ടു നിയമസഭ മാത്രമാണ്, 2016, 2021 ആ കണക്കേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ 2016 നിങ്ങൾക്ക് അവിടെ 29,000 വോട്ട് കിട്ടി. നിങ്ങൾ തന്നെ പറയുന്നതനുസരിച്ചാണെങ്കിൽ തൃപ്പൂണിത്തുറടക്കമുള്ളതുപോലെ എല്ലാ മണ്ഡലങ്ങളിലും നിങ്ങൾ വോട്ട് വർദ്ധിപ്പിക്കും എന്നാണ്, അഥവാ നിങ്ങൾക്ക് കൂടുതൽ ഫോളോവേഴ്സും അണികളും ഉണ്ടായി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ശരാശരി 3,000 ആളുകളെ നിങ്ങൾക്കൊരു മണ്ഡലത്തിലധികം ചേർത്താൽ 32,000 വോട്ട് കിട്ടേണ്ടിടത്ത് തൃപ്പൂണിത്തുറയിൽ നിങ്ങൾക്ക് കിട്ടിയത് എത്രയാ? 23,000 വോട്ട് മാത്രമാ. അങ്ങനെ പുതിയ വോട്ടും കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ, അതിന് മുഖ്യമന്ത്രി പറഞ്ഞില്ല 9,000 വോട്ടിന്റെ വ്യത്യാസമുണ്ട് തൃപ്പൂണിത്തുറയിൽ. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചത് 1,000 താഴെ വോട്ടുകൾക്കാണ് സാർ. അങ്ങനെ വന്നാൽ മാത്രമല്ല, LDF കഴിഞ്ഞ തവണ നിർത്തിയ വോട്ട് അതേപടി നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു? നിങ്ങളുടെ വോട്ട് അധികം കിട്ടിയ വോട്ട് പോയി, കയ്യിലുണ്ടായിരുന്ന വോട്ട് പോയി, ഇത് രണ്ടും പോയി, അതാണ് കണക്ക്. അല്ല, അവിടെ അപ്പോൾ അതേ ഇത് പോളിംഗ് പെർസെൻറ്റേജിൽ വന്ന കൂടുതലും പുതിയ ആളുകളെ ചേർത്തതും CPMനും ഉണ്ടല്ലോ. CPM നഷ്ടപ്പെട്ടിട്ടില്ല സാർ, നിങ്ങൾക്ക് 6,000 നഷ്ടപ്പെട്ടു സാർ, നിങ്ങൾക്ക് 6,000 നഷ്ടപ്പെട്ടു. CPM 65,000 മാത്രമേ കിട്ടി, അത് ഇത്തവണയും കിട്ടി 65,000. അല്ല, ഞാനത് സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെല്ലാം തരംഗമുണ്ടാകുന്നു, വികസനത്തിന് അനുകൂലമായ വോട്ട് ചെയ്യുന്നു. അപ്പോൾ ആ തരംഗം ഒന്നും തൃപ്പൂണിത്തുറയിലേക്ക് ബാധിച്ചില്ല എന്നുള്ളതും ഉണ്ടാവുമോ? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്.